നമസ്കാരം. ആലപ്പുഴ ജില്ലയിലെ സമാധാന മതക്കാരുടെ ശതമാനം എത്രയുണ്ടെന്ന കണക്കെടുത്ത് നോക്കിക്കോളും. 20% ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയുമില്ല. എന്നിട്ടും അന്യമതസ്ഥർക്ക് നേരെ പരസ്യമായി ആയുധമേന്താനുള്ള ധൈര്യം എവിടെ നിന്നാണ് സുഡാപ്പികൾക്ക് ലഭിച്ചതെന്നതിനെ കുറിച്ച് ബുദ്ധിയുള്ളവരാണ് ഇനിയെങ്കിലും ചിന്തിക്കേണ്ടത്. മ്യാൻമറിലും ചൈനയിലും ഒഴിച്ച് ലോകമെമ്പാടും സുഡാപ്പികളുടെ അന്യമതസ്ഥരോടുള്ള മതസഹിഷ്ണുതയിൽ പ്രകടമായൊരു മാറ്റം സമീപകാലത്ത് ദൃശ്യമാണ്. മുമ്പൊക്കെ 20% അവരുടെ സമാധാന പ്രവണത അന്യമതസ്ഥർക്ക് നേരെ പ്രകടമാകാറുണ്ടായിരുന്നത്. ഫ്രാൻസ് അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ 5% കടന്നപ്പോഴേക്കും സമാധാന മതക്കാരുടെ തനിനിറം വെളിച്ചത്തായി തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലും അത് 20% നിന്നും 10% താഴ്ന്നിരിക്കുന്നു എന്നതാണ് വയലാർ കൊലപാതകം പഠിപ്പിക്കുന്നത്. ജോസഫ് മാഷുടെ കൈവെട്ടിയ പ്രദേശത്തും അവരുടെ ജനസംഖ്യ എത്രയോ ചെറുതായിരുന്നു. എന്നിട്ടും അതേ നാണയത്തിൽ തിരിച്ചു പ്രതികരിക്കാൻ ഇരയുടെ സമുദായക്കാർ തയ്യാറായില്ല. വയലാറിലെ കൊലപാതകം കൊണ്ടൊന്നും കേരളത്തിലെ ഒരു കാഫറിനും വിവരമുണ്ടാകാൻ പോകുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. കേരളം CPM ഭരിക്കുമ്പോൾ SDP ആണ് CPMന് വേണ്ടിയും സമാധാന മതക്കാർക്ക് വേണ്ടിയും ഒരേ സമയം കൊലക്കത്തി കയ്യിലെടുക്കുക. രാഷ്ട്രീയ എതിരാളികളെ ആയുധം കൊണ്ട് ഉന്മൂലനം ചെയ്യുന്ന കൊലയാളികൾ എന്ന ദുഷ്പേര് CPMന്റെ തലയിൽ വീഴില്ലെന്ന നേട്ടം ഇതുവഴി CPMന് ലഭിക്കുമ്പോൾ ഇടതുഭരണത്തിന്റെ പിൻബലത്തിൽ സ്വന്തം മതാധീശത്വം ഓരോ പ്രദേശത്തും സ്ഥാപിച്ചെടുക്കാമെന്ന വലിയ നേട്ടമാണ് പകരമായി SDPക്ക് ലഭിക്കുക. പരസ്പരം വളമിട്ട് പരിപോഷിപ്പിക്കുക യാണ് ഇരുവരുമെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ടതില്ല. പക്ഷേ പ്രബുദ്ധ ജനതകൾക്കിടയിൽ നിന്നും അത്തരം സാമാന്യ ബുദ്ധിയൊന്നും ആർക്കും പ്രതീക്ഷിക്കേണ്ടല്ലോ. ശബരിമല കേസുകൾ പിൻവലിക്കുമെന്ന് കേട്ടതോടെ CPMനോടും എതിർപ്പ് ഐസ് പോലെ അലിഞ്ഞില്ലാതായി പോയ അരണയുടെ ബുദ്ധിയുള്ള ചില നിഷ്കളങ്ക സംഖ്യകൾക്ക് ഒരു ഉണർവ് പട്ടാപകലെങ്കിലും വയലാറിലെ RSS പ്രവർത്തകന്റെ കൊലപാതക വാർത്ത ഉപകരിച്ചാൽ അത്രയും ഭാഗ്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.